മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചെന്ന കേസിൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കോടതി ഉത്തരവുണ്ടായിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതി വിമർശിച്ചത് നിയമത്തോട് ബഹുമാനമില്ലാത്തയാളാണ് ഷാജൻസ് കറിയ നിയമത്തെ കാര്യമാക്കാത്ത സമീപനമാണിത് അഞ്ച് സഹോദരങ്ങൾ ഉണ്ടായിരിക്കെ അമ്മയെ പരിചരിക്കാനെന്ന പേരിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന നടപടി നിയമത്തോടുള്ള ബഹുമാനക്കുറവാണെന്നും ജസ്റ്റിസ് കെ ബാബു വിമർശിച്ചു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചെന്ന കേസിൽ ഷാജൻസ്കറിയയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരാമർശമുണ്ടായത് നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി ഷാജൻ സ്കറിയയ്ക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഓഗസ്റ്റ് പതിനേഴിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നുമായിരുന്നു ഇടക്കാല ഉത്തരവ് എന്നാൽ എൺപത്തിയഞ്ച് വയസ്സുള്ള അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ചോദ്യം ചെയ്യലിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് തലേ ദിവസം ഷാജൻ ഹൈക്കോടതി രജിസ്ട്രിയിൽ അപേക്ഷ നൽകി എന്നാൽ ഇത്തരമൊരു അപേക്ഷയെക്കുറിച്ച് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിനെ അറിയിച്ചില്ല അമ്മയ്ക്ക് അഞ്ച് ദിവസത്തെ പരിചരണം വേണമെന്നാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് എന്നാൽ അഞ്ച് സഹോദരങ്ങളുള്ള ഷാജൻ ഇത്തരമൊരു കാരണം പറഞ്ഞൊഴിവാകാൻ ശ്രമിച്ചത് നിയമത്തെ ബഹുമാനമില്ലാത്തതുകൊണ്ടാണെന്നായിരുന്നു കോടതിയുടെ നിലപാട് ന്യൂസ് മലയാളം